ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി എസ് ഇ മന്ത്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മനഃശാസ്ത്ര പഠന രീതികൾ പ്രധാനമായിട്ടും അഞ്ച് മനഃശാസ്ത്ര പഠന രീതികളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓളം എന്നടിച്ചാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മനഃശാസ്ത്ര പഠന രീതികൾ അതിനു മുൻപ് നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക അതിനുശേഷം ഇത് കാണുക ഇത് ആയിട്ട് വരുന്നതാണ് മനഃശാസ്ത്ര പഠന രീതികൾ പ്രധാനമായിട്ടും അഞ്ച് മനഃശാസ്ത്ര പഠന രീതികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഒന്ന് ആത്മപരിശോധന രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് രണ്ട് നിരീക്ഷണ രീതി അഥവാ ഒബ്സർവേഷൻ മെത്തേഡ് മൂന്ന് പരീക്ഷണ രീതി അഥവാ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് നാല് സർവേ രീതി അഥവാ സർവേ മെത്തേഡ് അഞ്ച് രീതി അഥവാ ക്ലിനിക്കൽ മെത്തേഡ് ആത്മപരിശോധനാ രീതി നിരീക്ഷണ രീതി പരീക്ഷണ രീതി സർവേ രീതി ചികിത്സാ രീതി ഒന്നാമത്തത് ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് പേരിൽ തന്നെയുണ്ട് രീതി ഒരു വ്യക്തി തന്നെ കുറിച്ച് സ്വയം നടത്തുന്ന ആന്തരിക പരിശോധന രീതിയാണ് ആത്മപരിശോധനാ രീതി ആത്മപരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സ്വയം ഉള്ളിലേക്ക് നോക്കുക ആത്മപരിശോധന എന്ന് പറയുന്നത് സ്വയം ഉള്ളിലേക്ക് നോക്കുക അപ്പോൾ രീതി എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെക്കുറിച്ച് സ്വയം നടത്തുന്ന ആന്തരിക പരിശോധന രീതിയാണ് ആത്മപരിശോധന രീതി അഥവാ സ്വയം ഉള്ളിലേക്ക് നോക്കുക ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ആത്മപരിശോധനാ രീതി ഏറ്റവും പഴയതായിട്ടുള്ള ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ആത്മപരിശോധനാ രീതി ചിന്തകൾ വികാരങ്ങൾ ഉത്കണ്ഠകൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ എന്നിവ വിശകലനം ചെയ്യുന്ന പഠന രീതിയാണ് ആത്മപരിശോധനാ രീതി ഏതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ചിന്തകൾ ഒരു വ്യക്തിയുടെ ചിന്തകൾ വികാരങ്ങൾ ഉത്കണ്ഠകൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ എന്നിവയാണ് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുള്ളത് വിശകലനം ചെയ്യുന്നുള്ളത് ആത്മപരിശോധനാ രീതി വികസിപ്പിച്ചെടുത്തത് വില്യം ബോണ്ട് ഓർത്തിരിക്കുക വില്യം വൂണ്ട് വില്യം വൂണ്ടാണ് ആത്മപരിശോധനാ രീതി വികസിപ്പിച്ചത് ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി തന്നെക്കുറിച്ച് സ്വയം നടത്തുന്ന ആന്തരിക പരിശോധന രീതിയാണ് ആത്മപരിശോധനാ രീതി എന്ന് പറയുന്നത് ആത്മപരിശോധന എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വയം ഉള്ളിലേക്ക് നോക്കുക ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള മനഃശാസ്ത്ര പഠന രീതിയാണിത് ചിന്തകളും വികാരങ്ങളും ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒരു രീതി വികസിപ്പിച്ചത് വില്യം ബോണ്ട് ഇത്രയാണ് ആത്മപരിശോധനാ രീതിയിൽ പഠിക്കാനുള്ളത് നമ്മൾ രണ്ടാമത്തെ മനഃശാസ്ത്ര പഠന രീതിയാണ് നിരീക്ഷണ രീതി അഥവാ ഒബ്സർവേഷൻ മെത്തേഡ് നിരീക്ഷണ രീതി അഥവാ ഒബ്സർവേഷൻ മെത്തേഡ് നോക്കുക ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന പഠന രീതിയാണ് നിരീക്ഷണ രീതി ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ അത് സംഭവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു പഠന രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതി പരോക്ഷ നിരീക്ഷണം അഥവാ ഇൻഡയറക്ട് ഒബ്സർവേഷൻ അതേപോലെ നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന പഠന രീതി ഭാഗഭാഗികത്വ നിരീക്ഷണ രീതി അഥവാ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ നിരീക്ഷണം ഫലപ്രദമാവണമെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് പ്ലാനിങ് ഉപകരണങ്ങളുടെ യുക്തിപരമായ ഉപയോഗം നിരീക്ഷകൻ്റെ മികച്ച വൈദഗ്ധ്യം വസ്തുനിഷ്ഠമായ സമീപനം ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അത് സംഭവിക്കുന്ന സമയത്ത് തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന പഠന രീതിയാണ് നിരീക്ഷണ രീതി നിരീക്ഷിക്കുന്ന പഠന രീതി നിരീക്ഷണ രീതി നിരീക്ഷണ രീതി അഥവാ ഒബ്സർവേഷൻ മെത്തേഡ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ പരോക്ഷ നിരീക്ഷണവും മറ്റേത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അഥവാ ഭാഗഭാഗിത്വ നിരീക്ഷണ രീതിയും അത് രണ്ടും എന്താ നോക്കുക ഒന്നാമത്തത് പരോക്ഷ നിരീക്ഷണം പരോക്ഷ നിരീക്ഷണം അഥവാ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതി നോർമലായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ബിഹേവിയർ നമ്മൾ അവരറിയാണ്ട് നമ്മൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പരോക്ഷ നിരീക്ഷണം പരോക്ഷ നിരീക്ഷണം അഥവാ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് അറിയുന്നില്ല അവർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ അറിയാണ്ട് നമ്മൾ അവരെ നിരീക്ഷിക്കുന്ന രീതിയാണ് പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് ഇനി എന്താണ് പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ അഥവാ ഭാഗഭാഗ്യത്വ നിരീക്ഷണ രീതി നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന പഠന രീതിയാണ് ഭാഗഭാഗിത്വ നിരീക്ഷണം അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ബി എഡോ അല്ലെങ്കിൽ ടി ടി സി ഒക്കെ കഴിഞ്ഞവരായിരിക്കും അപ്പോൾ നമ്മൾ ബി എഡിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് ഉണ്ടല്ലോ അപ്പം നമ്മൾ നമുക്ക് അറിയുന്നുണ്ട് നമ്മളെ നിരീക്ഷിക്കുകയാണ് നമ്മളെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വരുന്ന ഗൈഡ് അല്ലെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട് അങ്ങനെ നമ്മളും കൂടി അറിഞ്ഞുകൊണ്ട് നമ്മൾ നിരീക്ഷിക്കുന്ന ആ ഒരു രീതിയാണ് പാർട്ടിസിപ്പൻ്റ് അല്ലെങ്കിൽ ഭാഗഭാഗ്യത്വ നിരീക്ഷണ രീതി എന്ന് പറയുന്നത് അപ്പം നിരീക്ഷണ രീതി രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു ഒന്ന് നോർമലായിട്ട് നമ്മളറിയാതെ നമ്മളൊരാൾ ബിഹേവിയർ നമ്മളെ ബിഹേവിയർ നമ്മളറിയാണ്ട് തന്നെ നമ്മളെ ബിഹേവിയർ നിരീക്ഷിക്കുന്ന രീതിയാണ് പരോക്ഷ നിരീക്ഷണം അഥവാ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇനി ഭാഗഭാഗ്യത്വ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അറിയുന്നുണ്ട് നമ്മളെ മറ്റുള്ളവര് നമ്മളുടെ ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട് അവര് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നിരീക്ഷിക്കുന്നത് അതായത് നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന പഠന രീതിയാണ് ഭാഗഭാഗിത്വ നിരീക്ഷണ രീതി എന്ന് പറയുന്നത് നിരീക്ഷണം ഫലപ്രദമാണെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ പറഞ്ഞാൽ ശരിയായ രീതിയിൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം ഉപകരണങ്ങൾ അതായത് ക്യാമറ ടേപ്പ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ യുക്തിപരമായിട്ട് ഉപയോഗിക്കണം നിരീക്ഷകന്റെ മികച്ച വൈദഗ്ധ്യം വസ്തുനിഷ്ഠമായിട്ടുള്ള സമീപനം ഇതാണ് നിരീക്ഷണം ഫലപ്രദമാണെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ അപ്പം ഇത്രയേ ഉള്ളൂ നിരീക്ഷണ രീതിയിൽ എന്തായിരുന്നു ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന പഠന രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പരോക്ഷ നിരീക്ഷണം മറ്റൊന്ന് ഭാഗഭാഗ്യത്വ നിരീക്ഷണം പരീക്ഷണ പരോക്ഷ നിരീക്ഷണം നമ്മൾ പറഞ്ഞു വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതിയാണ് പരോക്ഷ നിരീക്ഷണം അതുപോലെ തന്നെ നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിരീക്ഷിക്കുന്ന പഠന രീതിയാണ് ഭാഗഭാഗിത്വ നിരീക്ഷണ രീതി പിന്നെ ഇത് നിരീക്ഷണം ഫലപ്രദമാവണമെങ്കിൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം ഉപകരണങ്ങളൊക്കെ യഥാർത്ഥ രീതിയിൽ അതെങ്കിൽ യുക്തിപരമായിട്ട് ഉപയോഗിക്കുക നിരീക്ഷകന്റെ മികച്ച വൈദഗ്ധ്യം വസ്തുനിഷ്ഠമായ സമീപനം ശാസ്ത്ര പഠന രീതിയിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു ആത്മപരിശോധനാ രീതി പഠിച്ചു നിരീക്ഷണ രീതിയും പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്നത് പരീക്ഷണ രീതി അഥവാ എക്സ്പിരിമെന്റൽ മെത്തേഡ് നോക്കുക മനഃശാസ്ത്ര പഠനങ്ങളിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ പഠന രീതിയാണ് പരീക്ഷണ രീതി ഒരു ചോദകചരവും അതിൻ്റെ പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠന രീതിയാണ് പരീക്ഷണ രീതി എന്ന് പറഞ്ഞത് ഒരു ചോദകചരം ചോദകചരം എന്ന് പറഞ്ഞ സ്റ്റിമുലസ് വേരിയബിൾ അതായത് നമ്മൾ ഒരു പരീക്ഷണം നടത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതിനെയാണ് ചോദകചരം എന്ന് നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ ആ പ്രവൃത്തിയാണ് നമ്മൾ ചോദകചരം എന്ന് പറയുന്നത് അതിൻ്റെ പ്രതികരണം നമ്മൾ കൊടുത്ത സ്റ്റിമുലസിനനുസരിച്ച് വരുന്ന അതിൻ്റെ റെസ്പോൺസിനെയാണ് അതിൻ്റെ പ്രതികരണ ചരം അല്ലെങ്കിൽ റെസ്പോൺസ് വേരിയബിൾ എന്ന് പറഞ്ഞത് ഈ ചോദകചരവും പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠന രീതിയാണ് പരീക്ഷണ രീതി ഒരു ചോദകചരം അഥവാ സ്റ്റിമുലസ് വേരിയബിളും അതിന്റെ പ്രതികരണ ചരം അതായത് റെസ്പോൺസ് വേരിയബിളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണ രീതി ഉള്ളത് ഏത് ചരത്തിനെയാണോ പരീക്ഷണ വിധേയമാക്കുന്നത് അതിനെ സ്വതന്ത്ര ചരം എന്നും സ്വതന്ത്ര ചരം കാരണം പ്രതികരണം ഉണ്ടാകുന്ന ചരത്തെ ആശ്രിത ചരം അഥവാ പ്രതികരണ ചരം എന്നും പറയുന്നു അതായത് രണ്ട് തരത്തിലുള്ള പരീക്ഷണ രീതിയിൽ രണ്ട് തരത്തിലുള്ള ചരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് സ്വതന്ത്ര ചരവും മറ്റൊന്ന് ആശ്രിത ചരം അല്ലെങ്കിൽ പ്രതികരണ ചരം നമ്മൾ പരീക്ഷണത്തിനെടുക്കുന്നത് എന്തിനെയാണോ നമ്മൾ പരീക്ഷണത്തിനെടുക്കുന്നത് ഏത് ചരത്തിനെയാണോ പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് എന്തിനെയാണ് നമ്മൾ പരീക്ഷിക്കുന്നത് അതിനെ നമ്മൾ സ്വതന്ത്ര ചരം അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റൻറ്റ് വ്യാ എന്ന് ഇനി ആ സ്വതന്ത്ര ചരം നമ്മൾ കൊടുക്കുന്ന ചരത്തിന്റെ അല്ലെങ്കിൽ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന ചരത്തിന്റെ റെസ്പോൺസ് അത് കാരണം നമുക്ക് കിട്ടുന്ന പ്രതികരണം അങ്ങനെ കിട്ടുന്ന ആ പ്രതികരണം ഉണ്ടാകുന്ന ചരത്തെ ആശ്രിത ചരം അല്ലെങ്കിൽ പ്രതികരണ ചരം എന്നും പറയുന്നു ഏത് ചരത്തിനെയാണോ പരീക്ഷണ വിധേയമാക്കുന്നത് അതിന് സ്വതന്ത്ര ചരം എന്നും ആ സ്വതന്ത്ര ചരണം കാരൻ സ്വതന്ത്ര ചരം കാരണം പ്രതികരണം ഉണ്ടാകുന്ന ചരത്തെ ചരം അല്ലെങ്കിൽ പ്രതികരണ ചരം അല്ലെങ്കിൽ ഇൻ വേരിയബിൾ എന്നും പറയുന്നു ഇത്രയാണ് പരീക്ഷണ രീതിയിൽ പഠിക്കാനുള്ളത് മനഃശാസ്ത്ര പഠനങ്ങളിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയമായിട്ടും വസ്തുനിഷ്ഠവുമായിട്ടുള്ള പഠന രീതിയാണ് ഒരു ചരം അല്ലെങ്കിൽ സ്റ്റിമുലസ് വേരിയബിൾ ഉണ്ടാവും അതിൻ്റെ പ്രതികരണ ചരം അല്ലെങ്കിൽ റെസ്പോൺസ് വേരിയബിളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠന രീതിയാണ് പരീക്ഷണ രീതി എന്ന് പറയുന്നത് ഏത് ചരത്തിനെയാണോ പരീക്ഷണ അതിനെ സ്വതന്ത്രചരമെന്നും സ്വതന്ത്ര ചരം കാരണം പ്രതികരണം ഉണ്ടാക്കുന്ന ചരത്തെ ആശ്രിതചരം അല്ലെങ്കിൽ പ്രതികരണ ചരം എന്നും പറയുന്നു ഇത്രയുമാണ് പരീക്ഷണ രീതിയിൽ പറയാനുള്ളത് അടുത്ത നമ്മൾ പഠിക്കുന്നത് സർവേ രീതിയാണ് സർവേ രീതി അഥവാ സർവേ മെത്തേഡ് ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പഠിക്കാൻ സഹായിക്കുന്ന പഠന രീതിയാണ് സർവേ രീതി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവത്തിൻ്റെ അതിൻ്റെ ഒരു ക്രമത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയാണ് സർവേ രീതി എന്ന് പറഞ്ഞാൽ ഈ സർവേ രീതിക്ക് വിവിധ ഘട്ടങ്ങളുണ്ട് ആദ്യം നമ്മൾ ആസൂത്രണം ചെയ്യണം അതായത് ആസൂത്രണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുക അതിനുശേഷം സാമ്പിൾ തിരഞ്ഞെടുക്കുക സാമ്പിൾ കളക്ട് ചെയ്യുക തിരഞ്ഞെടുക്കുക അതിനുശേഷം വിവരശേഖരണം വിവരശേഖരണം എന്ന് പറഞ്ഞാൽ ഡാറ്റ എന്ത് ചെയ്യണം കളക്റ്റ് ചെയ്യുക വിവരം വിശകലനം ചെയ്യണം കിട്ടിയ ഡാറ്റാസ് നമ്മൾ അനലൈസ് ചെയ്യുക അവസാനം എന്ത് ചെയ്യണം നിഗമനങ്ങളിൽ എത്തണം സർവേ രീതിയുടെ വിവിധ ഘട്ടങ്ങളാണ് പറഞ്ഞത് ആസൂത്രണം സാമ്പിൾ തിരഞ്ഞെടുക്കുക വിവരശേഖരണം വിവര വിവരവിശകലനം നിഗമനങ്ങളിലെത്തുക പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തടത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് സർവേ രീതി എല്ലായിടത്തും പരീക്ഷണ രീതി അപ്ലിക്കബിൾ ആവണമെന്നില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് സർവേ രീതി എന്ന് പറഞ്ഞത് പഠനവിധേയമാകുന്ന വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളാണ് ദത്തങ്ങൾ അഥവാ ഡാറ്റ എന്ന് പറഞ്ഞത് പഠനവിധേയമാകുന്ന വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് അതിനെയാണ് ദത്തങ്ങൾ എന്ന് പറയുന്നത് മാത്രമേ സർവേ രീതിയിൽ പറയാനുള്ളൂ ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പഠിക്കാൻ വേണ്ടി സഹായിക്കുന്ന രീതിയാണ് സർവേ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് പറഞ്ഞത് ആസൂത്രണം സാമ്പിൾ തിരഞ്ഞെടുക്കൽ വിവരശേഖരണം വിവര വിവരവിശകലനം നിഗമനങ്ങളിലെത്തൽ പരീക്ഷണ രീതി പ്രയോഗികമല്ലാത്തടത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് സർവേ രീതി എന്ന് പറഞ്ഞു പഠനവിധേയമാകുന്ന വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളാണ് ഡാറ്റ അഥവാ ദത്തങ്ങൾ അഞ്ചാമത്തെ മനഃശാസ്ത്ര പഠന രീതിയാണ് രീതി അഥവാ ക്ലിനിക്കൽ മെത്തേഡ് ലാസ്റ്റത്തേതാണ് അഞ്ചെണ്ണമാണ് പഠിക്കാനുള്ളതെന്ന് നമ്മൾ പറഞ്ഞു നാലെണ്ണം പഠിച്ചു കഴിഞ്ഞു അവസാനത്തേത് രീതി അഥവാ ക്ലിനിക്കൽ മെത്തേഡ് ഒറ്റപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ശൈലികളോട് കൂടിയതുമായ വ്യക്തികളുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന രീതിയാണ് രീതി ഒറ്റപ്പെട്ട രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപസമായോചിതമാണ് ഒറ്റപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നതും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നതുമായിട്ടുള്ള ശൈലികളോട് കൂടിയതുമായ വ്യക്തികളുടെ ബിഹേവിയർ അല്ലെങ്കിൽ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുക അതിനെന്ത് ചെയ്യണം പരിഹരിക്കാനും ഉപയോഗിക്കുന്ന രീതിയാണ് പരിഹാരം വരുന്നുണ്ട് രീതി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കുക ആ പ്രശ്നങ്ങൾ പഠിക്കുക അതിനുള്ള പരിഹാരം കണ്ടെത്തുക വ്യവഹാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന പഠന രീതിയാണ് ചികിത്സാരീതി ക്ലിനിക്കൽ മെത്തേഡെന്നും കൂടി പറയും ഈ ചികിത്സാരീതി അഥവാ ക്ലിനിക്കൽ രീതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മർ ആണ് ലൈറ്റ്നർ വിറ്റ്മർ കേസ് സ്റ്റഡി എന്നും കേസ് ഹിസ്റ്ററി എന്നും അറിയപ്പെടുന്ന പഠനമാണ് ചികിത്സാരീതി ക്ലിനിക്കൽ മെത്തേഡ് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മർ വിറ്റ്നറാണ് അപ്പോൾ അതെങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളത് കോഡല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ ക്ലിനിക്കിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ പല്ലിനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ഡോക്ടർ ലൈറ്റ് അടിച്ചു കൊണ്ട് വിറ്റ് പറയുന്നു വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ നമ്മൾ കാസർഗോഡ് സ്റ്റൈലിൽ വിറ്റ് പറയുകയെന്ന് പറയും അപ്പോൾ അതിനെ തമാശ എന്നുള്ള രീതിയിൽ എടുക്കുക അതായത് വിറ്റ് എന്നുള്ളത് തമാശയായിട്ട് എടുക്കുക അപ്പോൾ ക്ലിനിക്കിൽ പോയിട്ടാകുമ്പോൾ പല്ല് നോക്കുന്ന സമയത്ത് ഡോക്ടർ ലൈറ്റ് പല്ലിനടിച്ചിട്ട് വിറ്റ് പറഞ്ഞു എന്ന് ഓർത്തിരിക്കുക അപ്പോൾ വിറ്റ് വിറ്റുമാർ എൻ്റെ ക്ലാസ് കേൾക്കുന്നവർക്കറിയാം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ചിട്ട് പല കാര്യങ്ങളും പറയാറുണ്ട് അത് എനക്ക് ഉപകാരപ്പെടാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനത് ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ രീതിയിൽ ഇത്രേ പറയുന്നുള്ളൂ ഒറ്റപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നതുമായിട്ടുള്ള ശൈലികളോട് കൂടിയതുമായ വ്യക്തികളുടെ വ്യവഹാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അതിനുള്ള പരിഹാരം കാണുന്നതിനും പരിഹരിക്കുന്നതിനാണ് മെയിനായിട്ട് ഓർത്തിരിക്കുക രീതി എന്ന് പറയുമ്പോൾ പരിഹരിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന രീതിയാണ് ചികിത്സാരീതി ഇതാദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ് ലൈറ്റ്നർ വിറ്റ്മർ ആണ് കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി എന്നും രീതി അല്ലെങ്കിൽ கிளினிக்கல் மெத்தட் அறியப்படாண்டு ഇത്രയാണ് നമ്മൾ മനഃശാസ്ത്ര പഠന രീതികളിൽ പഠിക്കാനുള്ളത് ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ വില്യം വൂണ്ടാണ് സ്വന്തമായിട്ട് ഒരു വ്യക്തി തന്നെ കുറിച്ച് തന്നെ ആന്തരിക പരിശോധന നടത്തുന്ന രീതിയാണ് ആത്മപരിശോധനാ രീതിയിൽ പറയുന്നത് രണ്ടാമത് നമ്മൾ നിരീക്ഷണ രീതി പറഞ്ഞു ഒബ്സർവേഷൻ മെത്തേഡ് അതായത് ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതി അതിൽ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു പരോക്ഷ നിരീക്ഷണം അതായത് ആ വ്യക്തി അറിയാതെ തന്നെ ആ വ്യക്തിയെ നിരീക്ഷിക്കുന്ന രീതിയും പിന്നെ ഭാഗഭാഗിത്വ അഥവാ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ ആ വ്യക്തി നിരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ട് തന്നെ നിരീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് ഭാഗഭാഗിത്വ നിരീക്ഷണ രീതി എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ പഠിച്ചത് പരീക്ഷണ രീതിയാണ് പരീക്ഷണ രീതിയിൽ നമ്മൾ പറഞ്ഞത് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളതും വസ്തുനിഷ്ഠവുമായിട്ടുള്ള പഠന രീതിയാണ് ഒരു സ്റ്റിമുലസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചോദക ചരവുണ്ടാകും അതിനനുസരിച്ച് അതിൽ നിന്ന് എന്തുണ്ടാവും റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാവും അതിൻ്റെ തമ്മിലുള്ള അത് തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠിക്കുന്ന രീതിയാണ് പരീക്ഷണ എന്ന് പറഞ്ഞു അതിൽ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു സ്വതന്ത്ര ചരവും ആശ്രിതചരം ഏത് ചരത്തിനെയാണ് നമ്മൾ പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് അതിന് സ്വതന്ത്ര ചരം എന്ന് അതിൻ്റെ പ്രതികരണത്തിന് പ്രതികരണം ഉണ്ടാക്കുന്ന ചരത്തിന് ചരം അല്ലെങ്കിൽ പ്രതികരണ ചരം എന്ന് പറഞ്ഞു പിന്നെ പഠിച്ചത് സർവേ രീതിയാണ് അല്ലെങ്കിൽ സർവേ മെത്തേഡ് ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പഠന രീതിയാണ് സർവേ രീതി എന്ന് പറയുന്നത് അതിൽ നമ്മൾ പറഞ്ഞു അതിൽ ഘട്ടങ്ങളുണ്ട് ആസൂത്രണം വേണം സാമ്പിൾ തിരഞ്ഞെടുക്കുക പിന്നെ വിവരം ശേഖരിക്കുക വിവരം വിശകലനം ചെയ്യുക നിഗമനങ്ങളിൽ എത്തുക പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചു ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ചികിത്സാരീതി ഒറ്റപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ശൈലികളോട് കൂടിയതുമായിട്ടുള്ള വ്യക്തികളുടെ വ്യവഹാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കുക അതിനെ പരിഹാരം കാണുക അതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ചികിത്സാരീതി എന്ന് പറഞ്ഞാൽ ചികിത്സാരീതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മർ ആണ് ഇത്രയും കാര്യം ഓർത്തിരിക്കുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനായിട്ട് വരുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ആർക്കും വേണ്ട വേണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ നിൽക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ ഇനിയും പല പല വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓളം നടിച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ ആയിട്ടെങ്കിലും ലഭിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക്